ഒരു പുതിയ സിനിമ റിലീസ് ചെയ്ത പിറ്റേ ദിവസം മുതൽ ആരംഭിക്കുന്ന പ്രധാന ചർച്ചയാണ് കളക്ഷൻ വിവരങ്ങൾ. ഈ ബോക്സ് ഓഫീസ് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആ സിനിമയ്ക്ക് ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ തുടങ്ങിയ ടാഗ് ലൈനുകൾ കൊടുക്കുന്നത്. ഒപ്പം പ്രേക്ഷക നിരൂപക പ്രശംസയും. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ സിനിമയുടെ കളക്ഷൻ ആരംഭിക്കുന്നുണ്ട്. അതായത് പ്രീസെയിൽ ബിസിനസ്, ടിക്കറ്റ് വിൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കിലാക്കുക. അത്തരത്തിൽ കണക്കുകൂട്ടി ഇന്ത്യൻ ബ്ലോക്സ് ഓഫീസിൽ 2023 മികച്ച പ്രീസെയിൽ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മൊത്തം 5 സിനിമകളാണ് ലിസ്റ്റിലുള്ളത്. ഈ ലിസ്റ്റിൽ ഇന്ന് റിലീസ് ചെയ്ത രൺവീർ കപൂർ സിംഗ് ആനിമൽ ഇടം പിടിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് വിജയ് ചിത്രം ലിയോ ആണ്. 46.10 കോടിയാണ് പ്രീസെയിലൂടെ ചിത്രം നേടിയത്. ഷാരൂഖ് ഖാൻ ചിത്രം ജവാനാണ് രണ്ടാം സ്ഥാനത്ത്, 41 കോടിയാണ് ചിത്രം നേടിയത്. 34 കോടി നേടി ആനിമൽ മൂന്നാം സ്ഥാനത്താണ്. പത്താൻ 32.43 കോടി, ആദിപുരുഷ് 26.50 കോടി എന്നിങ്ങനെയാണ് 4-5 സ്ഥാനങ്ങളിൽ. വെറും പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ആനിമൽ ഷാരൂഖ് ഖാൻ ചിത്രം പത്താനെ മറികടന്നിരിക്കുന്നതെന്ന് പ്രമുഖ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. ആനിമലിന്റെ ഇന്ത്യയിലെ ആദ്യ ഷോ ആരംഭിക്കുന്നതിന് മുൻപ് 13.6 ലക്ഷം ടിക്കറ്റുകളാണ് വിട്ടൊഴിഞ്ഞിരിക്കുന്നത് എന്നാണ് കണക്ക്. ഇത് 34 കോടിയുടെ പ്രീസെയിലിന് തുല്യമാണെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. അവധി ദിവസമല്ലാത്ത റിലീസും എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രങ്ങൾക്കും ലഭിക്കുന്ന ഏറ്റവും മികച്ച കളക്ഷനാണ് ഇതെന്നും ഇവർ വിലയിരുത്തുന്നു. രൺവീർ കപൂർ നായകനായി എത്തിയ ആനിമലിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 23 വർഷത്തിന് ശേഷം ബോളിവുഡിലെ ഒരു സൂപ്പർ താരത്തിന്റെ ഉദയമാണ് സിനിമ സമ്മാനിച്ചത് എന്നാണ് പ്രേക്ഷക അഭിപ്രായം. കേരളത്തിലുൾപ്പെടെ നിറഞ്ഞ സദസ്സുകളിലാണ് ആനിമലിന്റെ പ്രദർശനം നടക്കുന്നത്. രൺവീർ കപൂറിനെ കൂടാതെ അനിൽ കപൂർ, ബോബി ഡിയോൾ, രശ്മിക മന്ദാന, തൃപ്തി ദ്രിമി എന്നിവരും ആനിമലിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഹിന്ദിക്കൊപ്പം തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിരുന്നു. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ദിനം 100 കോടി അടുപ്പിച്ച് നേടുമെന്നാണ് വിലയിരുത്തൽ.